ഇന്ന് ഞാൻ വീടിടാഞ്ഞതിൽ വൈകിപ്പോയതിൽ ക്ഷമിക്കുക. ഇന്ന് ഞാൻ വീടിടാഞ്ഞത് ഒരു നമ്മളെ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നു. അവരുമായിട്ട് സംസാരിച്ചിരുന്ന 4 മണി കഴിഞ്ഞ് രാവിലെയും എനിക്ക് വീടിടാൻ പറ്റിയില്ല ചില കാരണങ്ങളാൽ. ഓ, ഞാനിനി ഇത് എൻ്റെ കാര്യം ഞാൻ നോക്കും എന്താണെന്നറിയാവ. പിന്നെ ചില ആളുകളുടെ സംസാരം നമ്മുടെ എൻ്റെ മനീൻ്റെ പോലും വല്ലാതെ ഒലച്ചൊരു സംസാരം. എനിക്ക് കറക്റ്റായിട്ടും ചിരിയൊന്നും വരുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇട്ട വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ സംസാരിക്കാതെയൊക്കെ ഉഴപ്പി ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഷോർട്സൊക്കെ ചെയ്തത്. പിന്നെ ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു കാര്യം പറഞ്ഞ് അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ചില കാര്യങ്ങളുണ്ടായി. അത് നിർബന്ധപൂർവ്വം ഇനി ഒരിക്കലും ഞാൻ ചേച്ചിയെ വിളിക്കത്തില്ല, ഞാൻ ഇനി മരിച്ചെന്ന ചേച്ചി അറിയത്തുള്ളൂ എന്നൊക്കെ തന്നെ രാവിലെ തന്നെ കേൾക്കുന്നതാണ്. ചേച്ചി എനിക്ക് വേണ്ടി എനിക്കൊരു ആൻസർ പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോൾ എനിക്ക് ഞാനൊരു പാവമാണ്, എനിക്കതൊക്കെ കേട്ടിട്ട് അങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരോട് സംസാരിച്ച് കുറേ സമയം എടുത്ത് അതെന്താണെന്നറിയാവാ പറഞ്ഞത്. അവൾ അവളുടെ ഒരു കൂട്ടുകാരിനെ വീട്ടിൽ അവൾ ഭാര്യയും ഭർത്താവും 2 കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. വലിയ വരുമാനമൊന്നും ഭർത്താവിനില്ല, എന്നാലും കുഴപ്പമില്ലാതെ വല്ല തിരക്കേടില്ല, തുന്തിത്തള്ളിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഭർത്താവ് എൻ്റെ സ്വഭാവം അത്ര ശരിയല്ല, അതൊക്കെ അറിയാം. പക്ഷെ അവളതൊക്കെ ശ്രദ്ധിച്ചൊക്കെ തന്നെ പിന്നെ അവൾക്ക് പോകാൻ ഇടയില്ലാത്തതുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകണം. ഭാര്യയും ഭർത്താവും 2 മക്കളും, അവൾക്ക് ജീവനായിരുന്നു ഭർത്താവിന്. ഭർത്താവ് ഇച്ചിരി കോഴി, അങ്ങനെ സംഭവം. അങ്ങനെ ആയിട്ട് ഒരിക്കലും അവളുടെ ഒരു കൂട്ടുകാരി ഇതേപോലെ എന്തോ ഒരു കുടുംബ പ്രശ്നമായിട്ട് പിണങ്ങി നിൽക്കുമ്പോൾ അതിനെ എങ്ങോട്ടോ ഇല്ലാതെ ഇവളുടെ വീട്ടിൽ വന്ന് നിന്ന് കൂടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ അവള് എന്നും കൂട്ടുകാരി ഒരു കൂടപ്പറപ്പനെ പോലെ കണ്ട് ഇവള് വീട്ടിൽ നിർത്തി. വീട്ടിൽ നിർത്തിയിട്ട് ഇവള് പിന്നെ ആ കൂട്ടുകാരിക്ക് ഭക്ഷണം കൊടുക്കും. അവൾ രാവിലെ ജോലിക്ക് പോവും, വൈകുന്നേരം വരും, അങ്ങനെയൊക്കെ ഒരു ജോലിയുള്ള സ്ത്രീയാണ്. പോവും വൈകുന്നേരം വരികയൊക്കെ ചെയ്യുന്ന, അങ്ങനെ കുഴപ്പമില്ലാതെ ഇവർക്ക് ജോലിയില്ല എന്തായാലും. അങ്ങനെ കുഴപ്പമില്ലാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇവളെവിടെയോ ഇവിടെ വീട്ടിലെ കണ്ട ഒരു മരിപ്പിനോ എന്തോ വിശേഷത്തിന് പോയി. പോയപ്പോൾ ഇവള് 2 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇവളുടെ കൂട്ടുകാരി മാത്രമേ വീട്ടിലുള്ളൂ, പിള്ളേരും അവിടെ. ആ സമയത്ത് എന്തോ ഇവിടെ ഭർത്താവുമായിട്ട് ഇവർക്കൊരു ബന്ധം, പള്ളിയുടെ മുമ്പിൽ എത്തിയുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു അവിഹിതം സംഭവിച്ചു, അരുതാത്തത് എന്തോ സംഭവിച്ചു. അന്ന് വരെ വലിയ കുഴപ്പമില്ല, ഭർത്താവിന് എന്തെല്ലാം പറഞ്ഞു ഇവളെ ജീവനായിരുന്നു, പേടിയുണ്ടായിരുന്നു ഇവളെ. ഇവള് ഒളിവും മറവിലും എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ഉണ്ടെന്ന് ഇവൾ കണ്ട് അറിയായിരുന്നു. വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകാതെ അങ്ങനെ കുടുംബമായിട്ട് സ്വസ്ഥമായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഈ കൂട്ടുകാരി പിന്നെ ഇവൾ ശ്രദ്ധിച്ച്, ഇവളെപ്പോഴും 10:30 ആകുമ്പോൾ ഇവള് മറ്റവള് വന്ന് 2 കുറുപ്പ് പാലൊക്കെ മേടിച്ച് വീട്ടിൽ കാച്ചി പിള്ളേർക്കും ഭർത്താവിനും ഇവക്കും എല്ലാം കൊടുക്കും. അവൾക്ക് പൈസ ഉണ്ടല്ലോ, ഇവക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല. അപ്പോൾ ഇവളെപ്പോഴും 10:30 ആകുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. ഈ പാലും കുടിച്ചിട്ട് ഇവള് കിടന്ന് ഉറക്കുക. അങ്ങനെ നിരന്ന് കുറേ ദിവസം കഴിഞ്ഞ് ഇവക്ക് വല്ലാത്തൊരു ക്ഷീണവും അസ്വസ്ഥതയൊക്കെ ആയി. ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു എന്താ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു മെഡിസിൻ എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 10:11 മണിയൊക്കെ 10:30 കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോവും സാറേ, പിന്നെ ഞാൻ രാവിലെ ഒന്നും ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ടെന്ന്, ഞാൻ പാല് കുടിക്കും എന്നെ പോലെയെന്ന് പറഞ്ഞു. ഇനി ഒരു പാലൊന്നും കുടിക്കണ്ട ഒന്ന് കിട്ടണം. പിന്നെ ഇവള് പാല് കൊണ്ടുവന്നപ്പോൾ ഇവള് വേണ്ടതൊന്നും പറഞ്ഞില്ല, ഇവള് ആ പാല് കുടിച്ചില്ല അന്നത്തെ ദിവസം. ഇത് എനിക്ക് സിനിമ കഥ പോലെ തോന്നി. അന്നത്തെ ദിവസം ഇവള് ഭർത്താവും ഇവിടെ അല്ലെങ്കിൽ ഹായ് ബായ് എന്ന് ഫ്രണ്ടിൽ കാണുന്നതേ ഉള്ളായിരുന്നു, ഇവർ തമ്മിലൊരു കണക്ഷൻ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ അരുതാത്ത എന്താ ഇവള് കണ്ട്, അങ്ങനെ കണ്ട് ഇവള് ബഹളമായി ഇവളെ അടിച്ച് പുറത്തിറക്കി. ഈ പ്രശ്നം വെച്ച് പ്രശ്നം പുറത്തിറക്കി അവള് പോയി. അവിടെ നിന്ന് പോയി പിറ്റേന്ന് വെളുപ്പം കാലത്ത് തന്നെ അവള് പോയി. അവള് പോയി ഭർത്താവ് ഒരിടത്ത് ഇടപെട്ട് ഇവൾക്ക് തല്ലു അങ്ങോട്ടേക്ക് കിട്ടുമ്പോൾ ഇവക്കാണെ പോകാൻ സ്ഥലവും ഇല്ല,
അച്ഛൻ മാത്രമുള്ള അമ്മ മരിച്ചുപോയി, തിരിച്ച് വീട്ടിൽ പോയി ഒന്ന് നിൽക്കാനും നിവൃത്തിയില്ല, നാത്തൂൻ്റെ ഇതിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ആങ്ങളെ കല്യാണം ചെയ്തു പോയി, ആങ്ങളെ പുറത്തുമാണ്, ആങ്ങളെയും ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ, അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഫാമിലിയാണെന്ന് ആലോചിച്ചണം, ഇവളെ അവർ നോക്കത്തില്ല, ഇവക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടിയും വന്ന് ഇവർ തമ്മിൽ മുട്ടൻ വഴക്കുമായി. ലാസ്റ്റ് ഇവരൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു, ഇയാൾ ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ, എറണാകുളത്ത് തന്നെയാണ് ഈ സംഭവം കേട്ടോ, ഉക്കിൻ്റെ തുമ്പി നടന്നുകൊണ്ടിരിക്കുക ഇതിപ്പോഴും, നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റിൽ ഇവളെ താമസിപ്പിച്ചിരിക്കുന്നു, അവിടെ ഇയാൾ സെർവൻറ്റിനെ വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശ്രേയ കുറേ സ്ഥലങ്ങളും അതും ഇതൊക്കെ ഉണ്ട്, വിറ്റ് ബാങ്കിലിട്ടിരിക്കുക, എന്നിട്ട് പണിയൊന്നും വേറെ പോകത്തില്ല, ഇങ്ങനെ ആ ബാങ്കിലിട്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കാനും കൂടുതലുള്ള വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവിടെ വാടകയും കൊടുക്കും, ആ ഭാര്യനെ നോക്കുന്നുണ്ട്, ഇവിടെ വേണ്ട കാര്യം നോക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പം ഇങ്ങനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് അറിഞ്ഞത് ഇവളുടെ വീട്ടിലെ സെർവൻറ്റ് പിന്നെ ഒരു ജോലി പത്രത്തിൽ ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ചെന്നപ്പോൾ ഇയാളും അവരും കൂടെ അവിടെ ഇരുന്ന് ഈ ഇൻ്റർവ്യൂ ചെയ്യുവാണ്. അപ്പോഴാണ് അറിയുന്നത് അവർക്ക് വേറൊരു ഇവിടെ വീട്ടിലെ സെർവൻറ്റ് അവിടെയും ചെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പത്രത്തിലെ പരസ്യം കണ്ട് അവിടെ ചെന്നപ്പോൾ അവിടെ പിന്നെ ഈ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇയാൾ ഇരിക്കുന്നു. അപ്പോൾ ഈ ഇവിടുത്തെ വേലക്കായി കിടപ്പോൾ അവർക്ക് വെപ്രളപ്പി. അപ്പോൾ ഇയാളോട് പറഞ്ഞു, നിനക്കാൻ എന്ത് വേണം തരുന്നത്, ഒരു കർശനം അവളോട് പറയില്ലെന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന സ്ത്രീയല്ലേ, അവൾ ഈ ജോലി കിട്ടിയില്ലെന്ന് താരമില്ല സാരമില്ലെന്ന് പറഞ്ഞ് ഈ ചേച്ചി അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം അത്ര കൂടപ്പുറപ്പിനെ പോലെ ജീവിച്ചല്ലേ ആ ഈ സ്ത്രീയായിട്ട്. അപ്പോൾ വാഞ്ചിച്ചത് അവളൊരു നല്ല സ്ത്രീയായതുകൊണ്ട് അവൾ ഇവരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ അത് കേട്ടതിൽ പിന്നെ സത്യം പറയല്ലോ, ഞാനൊരു സ്ത്രീയല്ലേ, എൻ്റെ സമനില തെറ്റിപ്പോയി എന്ന് പറയുന്നത് ഷോക്കായിപ്പോയി. ആ കുട്ടിയോട് ഞാൻ എന്താണ്, അവൾക്കൊരു ഒരു 38 വയസ്സേ ഉള്ളൂ, അപ്പം തന്നെ എൻ്റെ എനിക്ക് വീഡിയോ എടുക്കുന്ന മൈൻഡെല്ലാം പോയി, താളം തെറ്റിപ്പോയി. അപ്പം എനിക്ക് ഞാൻ എന്താണ് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അയാൾ അവൾ മാനസികമായിട്ട് ഇവളിൽ നിന്ന് അകന്നു കഴിഞ്ഞു, വേറെയാണ്, അവർ കിടക്കത്ത പോലും ഇല്ല, ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കുന്ന പോലും ഇല്ല, രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. സത്യം പറയാം, എന്താണ് അവൾക്ക്, ഞാനും എനിക്കറിയത്തില്ല ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അവൾ പറഞ്ഞു വീഡിയോയിൽ ഇത് പറഞ്ഞു വെച്ചാൽ ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പേര് മാത്രം പറയണ്ട, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടെ ബോൾഡാകുന്ന രീതിയിലുള്ള മറുപടികൾ സ്ത്രീകൾ തന്നെ അയക്കുന്നത് ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഇത് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സത്യം പറയാലോ, എനിക്ക് ഞാനൊരു പെൺ എനിക്കൊന്നും അത്രയും എൻ്റെ ദൈവം, ഞാൻ പറയട്ടെ, ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാനാണെങ്കിൽ അവിടെ ചെല്ലും, മറ്റവിടെ വീട്ടിൽ അവളെ തലമണ്ട അടിച്ച് പൊട്ടിക്കും, ഉറപ്പായ കാര്യം. ഇവൻ്റെ രണ്ട് കാര്യം ഒടിച്ചിട്ടിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇവരെ ഇവിടെ ഇടും, എന്നിട്ട് അവളെ പോയി തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഓടിക്കും, കാരവിടെ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്ത് അവരെ തല്ലും. ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഇതിനൊരു മറുപടി നല്ല ഒന്നാം തരമായിട്ട് ഇട്ടോ, നിങ്ങൾക്ക് നല്ല സ്പേസ് തരുമോ, ഇനി ഓരോരുത്തരും കഥ പറഞ്ഞു ഇന്ന് ഇത് ഇട്ടിരിക്കണമെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് നിർബന്ധത്തിന് പ്രകാരം ഞാൻ ഇതിടുകയാണ്, പേര് പറയുന്നില്ല എന്നുള്ളു. എന്തായാലും ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യം പിടികിട്ടിക്കാണും, കേട്ടല്ലോ, അവരും ഇതിനകത്ത് വന്ന് കമൻ്റ് ഇടണം എന്ന് എനിക്ക് പറയാനുണ്ട്. നീറി നീറി ആ സ്ത്രീ ജീവിക്കുവാണ്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്.